പച്ചക്കറി കൃഷിയിലൂടെയുള്ള വരുമാനം ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാതമംഗലത്തെ ഹരിത രമേശൻ മാതൃകയാകുന്നു. മാതമംഗലം കൂട്ടായ്മ എന്ന സന്നദ്ധ സംഘടനയ്ക്ക് രൂപം നൽകിയാണ് ഇദ്ദേഹം സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. ചികിത്സാ സഹായങ്ങൾക്കും മറ്റ് സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും വേണ്ടി പച്ചക്കറി കൃഷി നടത്തി വരുമാനം കണ്ടെത്തുകയാണ് മാതമംഗലത്തെ ഹരിത രമേശൻ. വർഷങ്ങളായി കൃഷിയിലൂടെയുള്ള വരുമാനം സേവന പ്രവർത്തനങ്ങൾക്കാണ് രമേശൻ ഉപയോഗിക്കുന്നത്. പറമ്പിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി കൃഷിയിലൂടെയാണ് സേവന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നത്. ചികിത്സാ ധനസഹായവും നിർധനരായ കുടുംബങ്ങൾക്കും വിദ്യാർത്ഥികളുടെ പഠന ആവശ്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. മാതമംഗലം കൂട്ടായ്മ എന്ന സന്നദ്ധ സംഘടനയ്ക്ക് രൂപം നൽകിയതും ഹരിത രമേശനാണ്. 2018 പ്രളയകാലത്ത് ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ രൂപീകരിച്ചതാണ് മാതമംഗലം കൂട്ടായ്മ. ഇതിനകം തന്നെ നിരവധി പ്രവർത്തനങ്ങൾ ഈ കൂട്ടായ്മയിലൂടെ നടത്താൻ കഴിഞ്ഞുവെന്ന് രമേശൻ പറയുന്നു. കൃഷിയിലൂടെയുള്ള വരുമാനം ഉപയോഗിച്ചാണ് സഹായങ്ങൾ നൽകി വരുന്നത്. കാലാവസ്ഥയുടെ വ്യതി ചലനം ശരിക്കും നമ്മുടെ ഈ കൃഷിയെ ബാധിച്ചിനി. എന്നാലും നമുക്ക് ഏകദേശം ഒരു 10 വർഷത്തോളമായി കൃഷി ഭവനിലൊക്കെ സഹായ സഹകരണത്തോട് ഞങ്ങൾക്ക് കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളൊക്കെ ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലാണ് ചെയ്യുന്നത്. ഇതിന് കൂടുതൽ സപ്പോർട്ടായിട്ട് എനിക്കുള്ളത് മാതമംഗലം കൂട്ടായ്മയാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏകദേശം 5 വർഷത്തോളമായ കൂട്ടായ്മയും ഞാൻ ചേർന്നുകൊണ്ട് ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളൊക്കെ കാരുണ്യ പ്രവർത്തനങ്ങൾ, നിർദ്ദരായ രോഗികൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തുക ഉപയോഗിക്കുന്നുണ്ട്. ഇത്തവണ പ്രതികൂലമായ കാലാവസ്ഥ കൃഷിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇദ്ദേഹത്തിന് ലഭിക്കുന്നു. കെ പി നൂർദ്ദീൻ സ്മാരക പുരസ്കാരം, മന്ദിർ നാരായണൻ സ്മാരക പുരസ്കാരം, പി കെ ഗോപാലൻ പുരസ്കാരം, മദർ തെരേസ പുരസ്കാരം തുടങ്ങിയ അംഗീകാരങ്ങളും ഇതിനോടകം ഹരിത രമേശനെ തേടി എത്തിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.